പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റെല്ലാ കൂട്ടുകാർക്കും ബയോളജി മൈ പാഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്നുള്ളതാണ് അല്ലേ. മെൻ്റലിൻ്റെ എക്സംഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഡിസ്കസ് ചെയ്തു, കോ ഡോമിനൻസ്, മൾട്ടിപ്പിൾ അല്ലിലിസം, അതെല്ലാം കഴിഞ്ഞു. ഇന്ന് നമുക്ക് നോക്കാം പ്ലിയോട്രോപ്പിയും പോളിജീനിക് ഇൻഹെറിറ്റൻസും എന്താണ്. പ്ലിയോട്രോപ്പി ആദ്യം ഉണ്ടായിരുന്ന ഒരു തിയറി അനുസരിച്ച് ഒരു ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യും അല്ലെ. അതാണ് നമുക്കും അറിയാവുന്ന അല്ലെ, ഒരു ജീൻ ഹാസ് എ ഇൻഫോർമേഷൻ ഫോർ മേക്കിംഗ് വൺ പ്രോട്ടീൻ. പ്രോട്ടീനാണ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ ചില വേരിയേഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ചില സമയത്ത് ഒരു ജീനിൻ്റെ ഇഫക്റ്റ് പല ഫീനോടൈപ്പ് ഉണ്ടാക്കാം. ദാറ്റ് ഈസ് വൺ സിംഗിൾ ജീൻ പ്രോഡക്റ്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ഇഫക്റ്റ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയാണ് നമ്മൾ പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു ജീനാണ്, ആ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഡിഫറെൻറ്റ് മെറ്റബോളിക് പാത്വേസിനെ ചിലപ്പോൾ ഫേവർ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ആ ജീനിന് എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയോ അല്ലെങ്കിൽ അതില്ലാതാവുകയോ ചെയ്താൽ പല മെറ്റബോളിക് പാത്വേസും അഫക്റ്റഡ് ആയി പല ഇഫക്ട്സും ഉണ്ടാവും. അപ്പോൾ ഒരു ജീനിൽ നിന്ന് പല ഇഫക്ട്സ് ഉണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്ലിയോട്രോപ്പി. പ്ലിയോട്രോപ്പിക്ക് രണ്ട് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒന്ന് ഒരു സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ്, മറ്റൊന്ന് ഫിനൈൽ കീറ്റനൂറി എന്ന അസുഖമാണ്. അപ്പം നമുക്ക് ആദ്യം സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ സീഡ്സ് നോക്കാം. എന്താണ് സ്റ്റാർച്ച്? നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാന്റ്സിൻ്റെ സ്റ്റോർഡ് ഫോം ഓഫ് ഫുഡാണ് സ്റ്റാർച്ച് അല്ലേ. അതായത് പ്ലാന്റ്സ് ആദ്യം ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കും, പിന്നീട് അതിന് സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുന്ന സ്റ്റാർച്ച് സീഡിലുമുണ്ട്. പീയിൽ സ്റ്റാർച്ചിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ ഗ്രെയിൻ എത്ര വലിയ സ്റ്റാർച്ച് വേണം ഉണ്ടാക്കാൻ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു പെയർ ഓഫ് ജീൻസാണ്. ആ ജീനിന് രണ്ട് അല്ലീൽസ് ഉണ്ട്. ഡോമിനൻ്റ് അല്ലീലിസ് ക്യാപിറ്റൽ ബി, റിസസീവ് അല്ലീലിസ് സ്മോൾ ബി. ഡോമിനൻ്റ് അല്ലീൽ വന്നാൽ എപ്പോഴും ഒരു വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻസൈം പ്രൊഡക്ഷനും ഒരു ആക്ടിവിറ്റിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കിപ്പോൾ ക്യാപിറ്റൽ ബി ക്യാപിറ്റൽ ബി ഡോമിനൻ്റ് ഹോമോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ ഉണ്ടാകുന്ന സ്റ്റാർച്ച് ഗ്രെയിനും എങ്ങനെയായിരിക്കും, ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആയിരിക്കും. ഇനി അത് റിസസീവ് ആണെങ്കിലോ, സ്മോൾ ബി സ്മോൾ ബി, ഇഫക്റ്റില്ല, അപ്പോൾ ചെറിയ ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ്. ഇനി ഹെട്രോസൈഗസ് ആണെങ്കിലോ, ക്യാപിറ്റൽ ബി സ്മോൾ ബി. അങ്ങനെ വരുമ്പോൾ ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ വരും. പക്ഷേ നമ്മൾ പഠിച്ചു എപ്പോഴെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് എക്സ്പ്രഷൻ വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. നമ്മൾ മിറാബിലിസിൻ്റെ കേസിൽ അത് പഠിച്ചു, റെഡ് ഫ്ലവർ ക്രോസ് ചെയ്ത് വൈറ്റിനെ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് പിങ്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ കാണുകയാണ്. അത് എന്തിൻ്റെ കേസിലാണ്, സ്റ്റാർച്ചിൻ്റെ ഷേപ്പ്. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു ഫുട്ബോൾ ഒന്നിൽ നിറച്ച് എയർ ഫില്ല് ചെയ്ത് ടൈറ്റാക്കി വെച്ചിരിക്കുക. സോ ദ ഫുട്ബോൾ ഇസ് വെരി ടോച്ചിഡ്. മറ്റൊന്നിലോ എയർ ഇല്ല, എയർ എല്ലാം പോയി ഒരു ചുളുങ്ങിയിരിക്കുക, നമുക്ക് കളിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൽ എന്താണ് ആ ഫുട്ബോളിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അകത്ത് ഫിൽ ചെയ്തിരിക്കുന്ന എയർ. അതേപോലെ സീഡിൻ്റെ ഷേപ്പും അകത്ത് എന്തെങ്കിലും ഫില്ലായിട്ടിരുന്നാലല്ലേ സീഡ് റൗണ്ടായിട്ടിരിക്കുള്ളൂ അല്ലേ. അപ്പം ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ അത് ഫില്ലായിട്ട് സീഡ് നല്ല സ്വോളൻ ആയിട്ട് റൗണ്ടായിട്ടിരിക്കും. അതേസമയം സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണെങ്കിലോ സീഡ് ചുരുങ്ങി ചുരുങ്ങിയിരിക്കും, അതല്ലേ റിങ്കിൾഡ് എന്ന് പറയുന്നത്. സീഡ് ഷേപ്പിൻ്റെ കാര്യത്തിൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഉണ്ടോ, ഇല്ല, അവിടെ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് സൈസ് വന്നാലും അത് ഫില്ല് ചെയ്ത് സീഡിൻ്റെ ഷേപ്പ് എന്ത് തന്നെയായിരിക്കും, റൗണ്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു ജീനിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർച്ചിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യും, അതുവഴി അത് സീഡിൻ്റെ ഷേപ്പും ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജീനിന് മോർ ദാൻ വൺ ഇഫക്റ്റ് ആയില്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അത് പ്ലിയോട്രോപ്പിക്ക് ഫിനൈൽ കീറ്റനൂറി എന്നൊരു ഡിസീസാണ്. സോ ഫിനൈൽ കീറ്റനൂറിയ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെല്ലാം ഫിനൈൽ അലനിൻ എന്നൊരു അമിനോ ആസിഡ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അറിയാം അല്ലേ, അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഫിനൈൽ അലനിൻ നമ്മുടെ ബോഡിയിൽ എന്തായിട്ട് മാറും, ടൈറോസിൻ എന്ന മറ്റൊരു അമിനോ ആസിഡായിട്ട് മാറും. ഇനി ഇത് മാറാനായിട്ട് എന്ത് വേണം, ഒരു എൻസൈം വേണം. ആ എൻസൈമിൻ്റെ പേരാണ് പി എ എച്ച് അഥവാ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എൻസൈം. അപ്പോൾ പി എ എച്ച് എൻസൈം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫിനൈൽ അലനിൻ ഉടനെ തന്നെ ടൈറോസിനായിട്ട് മാറും. ഇനി ഈ ഫിനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനൊരു ജീൻ വേണ്ടേ, വേണം. ആ ജീനാണ് ക്യാപിറ്റൽ പി.
അപ്പൊ പി ക്യാപിറ്റൽ പി ആണെങ്കിൽ എന്ത്? എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ ഓഫ് എൻസൈം. ഈ റിയാക്ഷൻ നല്ലപോലെ നടക്കും. ഇനി ഈ പിക്ക് ഒരു വേരിയേഷൻ സംഭവിച്ചു, ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു. ഈ ക്യാപിറ്റൽ പി എന്തായി? സ്മോൾ പി. അപ്പോൾ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എൻസൈം അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോ എൻസൈം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ഒരു പാർട്ട് ഇവിടെ ഇല്ല. അപ്പോൾ ഫിനൈൽ അലനിൻ എന്തായിട്ട് മാറില്ല? ടൈറോസിനായിട്ട് മാറില്ല. അപ്പോൾ ഫിനൈൽ അലനിൻ്റെ ഡെപ്പോസിഷൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള പേഷ്യൻസിൽ ഈ ഫിനൈൽ അലനിൻ എവിടെ ലൊക്കേറ്റ് ചെയ്യുക? ബ്രെയിനിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് മെൻ്റൽ റിട്ടാർഡേഷന് കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫിനൈൽ അലനിൻ കൂടുമ്പോൾ കുറച്ചെല്ലാം ഈ ടൈറോസിൻ ആവുന്നതിന് പകരം വേറൊരു കോമ്പൗണ്ട് ആവും, ദാറ്റ് ഇസ് ഫിനൈൽ പൈറുവിക് ആസിഡ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസോർഡറിനെ പറയുന്ന പേരാണ് എന്ത്? ഫിനൈൽ കീറ്റന്യൂറിയ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയുള്ള ആളുകളിൽ ജനറൽ ആയിട്ട് കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നറിയോ? അവർക്ക് പിഗ്മെൻറ് ലോസ് കാണും, ഹെയർ ഫോൾ കാണും, അവരുടെ മെൻ്റൽ റിട്ടാർഡേഷൻ കാണും, സീഷേഴ്സ് കാണും. സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപസ്മാരം, എപ്പിലപ്സി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൺവൾഷൻസ് അതുണ്ടാകാം. പിന്നെ മസ്റ്റി ഓർഡർ, മസ്റ്റി ഓർഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നനഞ്ഞ് അടഞ്ഞ് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഒട്ടും കാറ്റൊന്നും കയറാതെ ഒരു ആ ഒരു സ്മെല്ല് അവരുടെ ബോഡിക്കും സ്കിന്നിലും ഹെയറിലും ഒക്കെ കാണും. കാരണം ആ യൂറിനിലൊക്കെ കാരണം ബിക്കോസ് ഓഫ് ദിസ് ഫിനൈൽ അലനിൻ. ഓക്കെ, ഇതെല്ലാമാണ് അതിൻ്റെ കോമൺ പ്രോബ്ലംസ്. ഇനി എങ്ങനെയാണ് ഇത് പ്ലിയോട്രോപ്പിക് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഫിനൈൽ അലനിൻ ഇതിൽ ടൈറോസിൻ ആയില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകാം. പക്ഷേ ഇത് ടൈറോസിൻ ആയിട്ട് ചെയ്യേണ്ട ചില ജോലികളുണ്ട്. ടൈറോസിൻ ഹാസ് ഗോട്ട് സം ഫങ്ഷൻസ് അല്ലേ. എന്തൊക്കെയാണ്? ഈ ടൈറോസിനാണ് നമ്മുടെ പിഗ്മെൻറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ടൈറോസിൻ ഇല്ലാത്തപ്പോൾ എന്ത് പറ്റും? പിഗ്മെൻറ്റ് ലോസ് ഉണ്ടാവും, ബോഡിക്ക് കളർ കാണില്ല, സ്കിന്നെല്ലാം വൈറ്റ് ആവും, അതുപോലെ തന്നെ ഹെയർ എല്ലാം വൈറ്റ് കളറാവും, ഹെയർ ലോസും ഉണ്ടാവും. ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്ന ആരാ? ടൈറോസിൻ. അപ്പോൾ ഈ ഒരൊറ്റ ജീൻ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് ഇഫക്ട്സ് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ഒന്ന് മെൻ്റൽ റിട്ടാർഡേഷൻ, ഒന്ന് പിഗ്മെൻറ്റ് ലോസ്, ഒന്ന് ഹെയർ ലോസ്. സോ ഡിഫറെൻ്റ് മെറ്റബോളിക് പാത്വേസ് ആണ്. ഇതെല്ലാം ഓരോരോ പാത്വേയിൽ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു ജീനിൻ്റെ ഒരു ഡാമേജ് കൊണ്ട് അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ കൊണ്ട് ഈ മൂന്ന് മെറ്റബോളിക് പാത്വേസും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ വൺ ജീൻ ഹാസ് മെനി ഇഫക്ട്, ദാറ്റ് ഇസ് കോൾഡ് എ പ്ലിയോട്രോപ്പി. അപ്പോൾ ഇത് പ്ലിയോട്രോപ്പിയുടെ മറ്റൊരു എക്സാമ്പിളാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സെപ്ഷനായ പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ വേർഡ് തന്നെ നോക്കിയേ, പോളി. പോളി എന്ന് വെച്ചാൽ എന്താ? മെനി. മെനി ജീൻസ് ഇൻഹെറിറ്റൻസ്. സോ മെനി ജീൻസ് കൺട്രോളിങ് വൺ ഇൻഹെറിറ്റൻസ്. അതായത് ഇത് പ്ലിയോട്രോപ്പിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇവിടെ കുറേ ജീൻസ് ഒരൊറ്റ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നു. പ്ലിയോട്രോപ്പിയിൽ എങ്ങനെയായിരുന്നു? ഒരു ജീനിന് പല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി പോളിജീനിക് ഇൻഹെറിറ്റൻസ് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് മെൻ്റല് തൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ വയലറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും എടുത്തു. വേറെ ഏതെങ്കിലും കളർ ഉണ്ടായിരുന്നോ പീല്? ഇല്ല, ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, ഒന്നുകിൽ വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ്. പക്ഷെ നമ്മുടെ ഒരു കേസ് നോക്കിയേ, ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് രണ്ട് കളറേ ഉള്ളോ? ഒന്നുകിൽ ഡാർക്ക് പീപ്പിൾ അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ. അല്ലല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ കളർ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പം നമ്മളൊരു വീട്ടിൽ തന്നെ എടുത്ത് നോക്കിയാൽ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെയൊക്കെ നോക്കിയാൽ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോണാണ്, അത്ര വേരിയേഷൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈറ്റ്. നമുക്ക് ഒന്നുകിൽ ടോൾ അല്ലെങ്കിൽ ഡ്വാർഫ് എന്നുള്ള കണ്ടീഷൻ അല്ല, ഓരോരുത്തർക്കും ഓരോ. അതല്ലേ നിങ്ങൾ സ്കൂളിൽ അസംബ്ലിക്കൊക്കെ ലൈൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വൺ ആഫ്റ്റർ ദി അതർ നിൽക്കുന്ന എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? പല ഗ്രഡേഷൻസ് വരുന്നു. അപ്പം നമ്മുടെ ഇതൊക്കെ ഒരൊറ്റ ജീൻ രണ്ട് അല്ലിയിൽ വെച്ച് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ് അല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇതെന്നുള്ള. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവിടെ നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? മോർ ദാൻ വൺ ജീൻ. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ്? അല്ലീൽസ് അല്ല. നമ്മുടെ ബ്ലഡിൻ്റെ കാര്യത്തിൽ മൾട്ടിപ്പിൾ അല്ലീൽസ് പറഞ്ഞു, അത് ഡിഫറെൻ്റ് ആണ്. അതെന്താണ്? ഒരു ഒറ്റ ജീനിന് മൂന്ന് ഡിഫറെൻ്റ് അല്ലീൽസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളിൽ ഏതെങ്കിലും രണ്ട് അല്ലീൽസ് അറ്റ് എ ടൈം കാണാൻ പറ്റൂ, അതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ തന്നെ എന്ത് വേണം? മൂന്ന് രണ്ട് അല്ലെങ്കിൽ കൂടുതൽ ജീൻസ് വേണം. ഞാൻ മൂന്നെന്ന് പറഞ്ഞത് സ്കിന്നിൻ്റെ കാര്യത്തിൽ നമുക്ക് മൂന്ന് ജീൻസാണ് വേണ്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ സ്കിൻ കളർ വെച്ചിട്ട് ഇത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇനി നമ്മുടെ സ്കിൻ കളർ നോക്കിയാൽ അതിന് നമുക്ക് മൂന്ന് ജീൻസാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ക്രോമസോം വന്ന് നിൽക്കാം. ഇതതിൻ്റെ ഹോമോലോഗസ് ക്രോമസോം. സാധാരണ നമ്മൾ രണ്ട് ഓൾട്ടർനേറ്റീവ് അല്ലീൽസ് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യാപിറ്റൽ ടി, ഇവിടെ ഒരു സ്മോൾ ടി അല്ലേ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ഓർ സ്മോൾ ടി, വോട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്കിന്നിന് മൂന്ന് ജീൻസ് ഉണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇതൊരു എ ആണെന്ന് വിചാരിക്കുക, ഇവിടെ എ. അപ്പോൾ ഒരു ജീനല്ല, മൂന്ന് ജീൻസാണ് സ്കിൻ കൺട്രോൾ. അപ്പോൾ ഇവിടെ ഒരു ജീനുണ്ട്, ഇവിടെ ഒരു ജീനുണ്ട്, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ബി, ഇവിടെ സി. അങ്ങനെ മൂന്ന് ജീനിൻ്റെ ഇഫക്റ്റ് ഒന്നിച്ചാണ് ഒരു സ്കിൻ കളറിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത്. പോളിജീനിക് ഇൻഹെറിറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ ജീനിൻ്റെ ഇഫക്റ്റും അഡിറ്റീവാണ്. അതായത് ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾക്ക് ഫോർ സംതിങ് ഓരേ ഓക്കെ യു വുഡ് നീഡ് 300 rupees. ഓക്കെ, ടു ബൈ സംതിങ് ഓർ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് 300 rupees വേണം. അപ്പോൾ നിങ്ങൾ ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം യു പുട്ട് 100, യുവർ ഫ്രണ്ട് പുട്ട് 100, തേർഡ് ഫ്രണ്ട് ഓൾസോ പുട്ട് 100. അപ്പോൾ നിങ്ങൾക്ക് 300 ആയി നിങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റും. അതെന്താണ്, ഓരോരുത്തരുടെയും വാല്യൂ ആഡ് ചെയ്യല്ലേ ഇവിടെ. അതേസമയം ഇൻ കേസ് ഈ കുട്ടിക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് 100 രൂപ കൊണ്ടുവരാൻ പറ്റിയില്ല, ഹി ഹാസ് ഓൺലി 50. കൊണ്ടുവന്നപ്പോൾ എത്രയേ ഉള്ളൂ? 250. കാര്യം നടക്കുമോ? ഇല്ല. 300 ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ അഡീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ഓരോ ജീനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് ഇഫക്റ്റ് വരുന്നത്. അപ്പം നമുക്കറിയാം സ്കിൻ കളർ എന്ന് പറയുന്നത് എന്താണ്. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ മെലാനിൻ പിഗ്മെൻറ്റിനെ അനുസരിച്ചിരിക്കും. കൂടുതൽ മെലാനിൻ ഉണ്ടായാൽ നമ്മൾ ഡാർക്ക് ആയിരിക്കും, കുറച്ച് മെലാനിൻ ആണെങ്കിൽ നമ്മൾ ഫെയർ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ ഡോമിനൻറ്റ് ജീൻസ് എന്ന് പറയുന്നത് എന്താണ്, അവർ ഭയങ്കര ഇഫക്റ്റീവ് ആണ്, അല്ലേ? ഡോമിനൻറ്റ് ജീൻസ് ഇഫക്റ്റീവ് ആയിട്ട് അവർ കൂടുതൽ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡാർക്കർ ആയിരിക്കും. ഇത് റിസസീവ് ആണ്, അപ്പം നോൺ ഫങ്ഷണൽ ആണ്, അപ്പം മെലാനിൻ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ നമ്മുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡോമിനൻറ്റ് ജീൻ ഉണ്ടോ അതിനനുസരിച്ച് ഡാർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ദ മോർ ദ ഡോമിനൻ്റ് അലീൽസ് ദ ഡാർക്കർ ദ സ്കിൻ വുഡ് ബി. അതാണ് അതിൻ്റെ തിയറി. പിന്നെ നോക്കിയേ, ഇപ്പോൾ ഒരാൾക്ക് എല്ലാം ഡോമിനൻ്റ് ആണ്, എല്ലാം ഓൾ ദ 3 letters ആ ഡോമിനൻ്റ്. അങ്ങനെ 6 alleles ഡോമിനൻ്റ് ആയാൽ അവരുടെ നിറം എന്തായിരിക്കും? ദ ഡാർക്കസ്റ്റ് സ്കിൻ ഷെയ്ഡ്. ആഫ്രിക്കൻസിലൊക്കെ കാണുന്നത് ഈ ഒരു ജീനോ ടൈപ്പാണ്. അതേസമയം നമ്മൾ അമേരിക്കൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസിലൊക്കെ വരുമ്പോൾ അത് ഈ കംപ്ലീറ്റ്ലി റിസസീവ് ആണ്, അവർക്ക് ഡോമിനൻ്റ് അല്ലേലേ ഇല്ല. അപ്പോൾ അവരുടെ പിഗ്മെൻറ്റേഷൻ വളരെ വളരെ കുറവാണ്. ഇനി ഞാൻ പറഞ്ഞു ഓരോ ഡോമിനൻ്റ് അല്ലീൽ അനുസരിച്ച് അതിൻ്റെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലോ, അതായത് 3 capitals ഉണ്ട്, 3 small letters ഉണ്ടെങ്കിലോ, അങ്ങനെയുള്ള ആളുകളെ പറഞ്ഞ പേരാണ് മുലാറ്റോസ്. മുലാറ്റോസ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു വൈറ്റ് പേഴ്സൺ ഒരു ബ്ലാക്ക് പേഴ്സണെ മാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന കളറാണ്, അതായത് എക്സാക്ട്ലി ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ വരുന്ന കളറിനെയാണ് നമ്മൾ മുലാറ്റോസ് എന്ന് പറയുന്നത്. എക്സാക്ട്ലി ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആണ്. ഇനി ഇത് മാറാം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ, ഒരു സ്മോൾ എ, ബാക്കിയെല്ലാം ക്യാപിറ്റൽ. അപ്പോൾ എന്തായിരിക്കും? ഈ പേഴ്സൺ ഡാർക്ക് സ്കിൻ ഷെയ്ഡ് ആയിരിക്കും, പക്ഷേ ഇത്ര ഡാർക്ക് ആവില്ല, ഡാർക്ക് ബ്രൗൺ എന്ന് പറയാം. ഇത് വീണ്ടും നോക്കുമ്പോഴോ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെങ്കിലോ, ഇപ്പോൾ 2 recessive ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊരു ബ്രൗൺ ഷെയ്ഡ് ആയിരിക്കും, ലൈറ്റ് ബ്രൗൺ ആയിരിക്കും. പിന്നെ മുലാറ്റോസ് വരും, അങ്ങനെ ഓരോന്നോരോന്ന്. അടുത്ത കേസിൽ എന്തായിരിക്കും? മുലാറ്റോ അല്ലേ, മുലാറ്റോ. മുലാറ്റോ കഴിഞ്ഞിട്ട് ഒരു കൈൻഡ് ഓഫ് യെല്ലോയിഷ്, അങ്ങനെ ഒരു ഈസ്റ്റ് ഏഷ്യൻ ആ ടൈപ്പ് സ്കിൻ കളർ വരും. പക്ഷേ നമുക്കറിയാം രണ്ട് പേർക്ക് ഇപ്പോൾ ഒരേ ജീനോ ടൈപ്പ് ആയാലും ഇത്രയും ജീനോ ടൈപ്പും ആണെങ്കിലും സ്കിൻ കളറിൻ്റെ ഷെയ്ഡ് വേരി ചെയ്യാം അല്ലേ. ഇപ്പം ഒരു ഇന്ത്യയിലുള്ള ഒരാളുടെ ജീനോ ടൈപ്പും ചിലപ്പം ചൈനയിലുള്ള ഒരാളുടെ ജീനോ ടൈപ്പും സെയിം ആയിരിക്കും സ്കിൻ കളറിന്, പക്ഷേ അവരുടെ ഷെയ്ഡ്സ് തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് അത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് സ്കിൻ കളറ് എൻവയോൺമെൻ്റൽ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ എവിടെ താമസിക്കുന്നു, എത്ര സൺലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ദറ്റ് മീൻസ് നിങ്ങൾ ട്രോപ്പിക്കൽ റീജിയനിലാണ് താമസിക്കുന്നത്, നിങ്ങൾ ടെമ്പറേറ്റ് റീജിയനിൽ, അതനുസരിച്ചൊക്കെ നമ്മുടെ സ്കിൻ കളറും മാറും. അപ്പോൾ സ്കിൻ കളർ ജീൻ കൊണ്ട് മാത്രമല്ല എൻവയോൺമെൻറ്റും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത്. സ്കിൻ മാത്രമല്ല പല കാര്യങ്ങളും എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ജീൻ എക്സ്പ്രഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി ഇതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് നമ്മുടെ ഹൈറ്റ് നോക്കിയാലും. ഹൈറ്റിലും എന്താണ്, ക്യുമുലേറ്റീവ് ഓർ അഡിറ്റീവ് ജീൻസ് ആണ് ഉള്ളത്. പിന്നെ പല ക്യാരക്ടേഴ്സിലും നമുക്ക് ഗ്രഡേഷൻ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് വേരിയേഷൻസ് കാണും. അതെന്തുകൊണ്ടാണ്? പോളിജീനി ഇൻഹെറിറ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെൻഡലിൻ്റെ തിയറിയിൽ നിന്നും വേറിട്ട മറ്റൊരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് കരുതാം. നിങ്ങൾക്ക് പ്ലിയോട്രോപ്പിയും പോളിജീനിക് ഇൻഹെറിറ്റൻസും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാനത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ.